ഹലോ, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് റഷ്യൻ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരടിപൊളി മജ്ബൂസ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് റഷ്യൻ അരി കൊണ്ട് മാത്രമല്ല, നമ്മുടെ കുറവ അരി കൊണ്ടും ബസ്മതി അരി കൊണ്ടൊക്കെ ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാം. ഇത് മാത്രമല്ല, ഇത് പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ അരി എടുത്തിട്ടുണ്ട്. നമ്മളെ റേഷൻ അരി ഒരു 2.5 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. റേഷൻ അരി മാത്രമല്ല, കുറുവ റൈസും ബസ്മതി റൈസും ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. റേഷൻ അരി ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് റേഷൻ അരി വെച്ചിട്ട് നമുക്ക് മജ്ബൂസ് റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അരി നമുക്ക് കുതിരാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം നമ്മുടെ മജ്ബൂസ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മസാല വെച്ചിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ റൈസ് റെഡിയാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, അതുപോലെ തന്നെ കബ്സ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, ആ ഒരു മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ 10-12 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റിവെച്ച മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് മാഗ്നേറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ അളവിൽ ഇത് ചേർത്ത് വെക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി വച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസ് റെഡിയാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പം നമ്മുടെ കുക്കറിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റിവെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീപ്പ് ഫ്രൈ ആക്കിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളിത് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി, കൂടുതലൊന്നും വെന്ത് കിട്ടണ്ട. ഇനി ഇതിലേക്ക് 2 ഏലക്ക പട്ട പുഗ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 ഭാഗവും ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. മസാലയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇതിലിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന ഒരു റേഷ്യോയിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലുള്ള ഒരു ഉണക്കനാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ളൊരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. റേഷൻ അരി ആയതുകൊണ്ട് ഒരു വിസിലുകൊണ്ട് ഇത് വെന്ത് കിട്ടും. കുറുവാരിയോ ബസ്മതി റൈസോ ഒക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം കുക്കറിലെ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.